താലികെട്ട്. രചന ഗീതു രാഹുൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വല്യമ്മ എന്തുതന്നെ പറഞ്ഞാലും ഞാൻ ഇതിന് സമ്മതിക്കാൻ പോകുന്നില്ല. ആദ്യമായിട്ടാണ് അവളുടെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നത്. പിന്നെ നിന്നെയൊക്കെ കാലാകാലം ഇവിടെ തീറ്റിപ്പോറ്റുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഭവാനിയുടെ ചോദ്യത്തിൽ അവജ്ഞത നിറഞ്ഞിരുന്നു. ഐഷാലി തന്റെ നെഞ്ചോടൊട്ടിക്കറിയുന്ന തന്റെ അനിയത്തിയെ നോക്കി. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോൽ വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് രണ്ടിനും ചേർത്ത് പറഞ്ഞ പൈസ തരാന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. നിന്റെ ഒക്കെ തള്ളയുടെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങളാ സുധേടൻ ചെലവാക്കിയിട്ടുള്ളത്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ ദയവായിട്ട് കൊണ്ടുവന്ന വഴിയാ. ഐഷു തന്റെ നെഞ്ചോട് ഒട്ടിക്കിടക്കാൻ തന്റെ അനിയത്തിയെ നോക്കി. ദയനീയമായ അവളുടെ നോട്ടം ഐഷുവിന്റെ ഹൃദയം കീറി മുറിക്കുന്നതായി അവൾക്ക് തോന്നി. ഈശാനിയെ നെഞ്ചോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. ഇതിന് സമ്മതമല്ലെങ്കിലേ ഇപ്പൊ തന്നെ രണ്ടു കൂടെ ഇറങ്ങിക്കോളണം. ഭവാനിയുടെ ശബ്ദത്തിലാണ് ഐശാലി വീണ്ടും തലയുയർത്തി നോക്കുന്നത്. നാല് കാശുണ്ടാക്കാൻ ദയവായിട്ട് കാണിച്ചു തന്നാ വഴിയാ. നീയൊക്കെ ഇതുവരെ തിന്നു പിടിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട സ്വത്താ. അവർ പറയുന്നതിന് ഒന്നും മറുപടി പറയാനില്ലാത്തോണ്ടായിരിക്കാം അവൾ മൗനം പാലിച്ചത്. വെറുതെ ഒന്നും വേണ്ട, നിന്റെ അമ്മ കിടക്കുന്ന ആ സ്ഥലല്ലേ, അത് നിങ്ങളുടെ പേര് തന്നെ എഴുതരാം. അവർ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വല്യമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷെ ഇവളെ വെച്ച് വിലപേഷം ഞാൻ സമ്മതിക്കില്ല. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഇഷാനിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദയനീയമായി അവൾ വീണ്ടും പറഞ്ഞു. നീ പോയാൽ മിണ്ടാ പോലും കഴിയാത്ത ഇവിടെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? രണ്ടിനും കൂടെ നല്ല കാശിയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് സമ്മതിക്കുന്ന രണ്ടിനും നല്ലത്, ഇല്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോളണം. പോകുമ്പോൾ ഇതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ തള്ളക്കും വേണ്ടി ചിലവാക്കിയ കാശി ഇവിടെ വെച്ചിട്ട് വേണം ഇറങ്ങാൻ. ഭവാനി അത്രയും പറയുമ്പോഴും തൻ്റെ സഹോദരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുകയായിരുന്നു ഐഷു. എന്താ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. അവസാനം എന്നോണം അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അവർ ഇറങ്ങിപ്പോയി. തൻ്റെ സഹോദരിയെ ചേർത്ത് പിടിക്കാനല്ലാതെ മറ്റൊന്നിന് ഐഷക്കാകുമായിരുന്നില്ല. ഐഷാലിയുടെ അച്ഛൻ സഹദേവന്റെ മൂത്ത സഹോദരനാണ് സുധാകരൻ. സഹദേവന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളെയും നോക്കിയിരുന്നത് സുധാകരനായിരുന്നു. മക്കളില്ലാത്ത സുധാകരന് ഐഷാലിയും ഇഷാനിയും സ്വന്തം മക്കൾ തന്നെയായിരുന്നു. എന്നാൽ സുധാകരന്റെ ഭാര്യ ഭവാനിക്ക് അവരെ മക്കളായി കാണാൻ സാധിച്ചില്ല. സുധാകരന്റെ മരണശേഷം ഐഷാലിയും ഇഷാനിയും അവർക്കൊരു അധികപ്പറ്റായി മാറിയിരുന്നു. അപ്പോഴാണ് രണ്ടുപേർക്കും കൂടെ വില പറഞ്ഞ് ഒരാൾ വരുന്നത്. ദിവസങ്ങൾ നീണ്ടുന്ന കുറ്റപ്പെടുത്തലിനും ഭീഷണിക്കും ഉപദ്രവത്തിനും ഒടുവിൽ മറ്റു വഴികളില്ലാതെ അവൾക്കതിന് സമ്മതിക്കേണ്ടി വന്നു. രണ്ടുപേരെയും കാണാനായാൽ വീട്ടിൽ വന്നപ്പോൾ ഭവാനി വലിയ സന്തോഷത്തിലായിരുന്നു. ഐഷാലി ഒരു പാവ് കണക്ക് അയാൾക്ക് മുമ്പിൽ വന്നു നിന്നു. അപ്പോഴും തൻ്റെ ഷോളിലായി പിടിമുറുക്കി തൻ്റെ പുറകിലായി വന്നു നിന്ന അനിയത്തെ കാണും തോറും ഈ നിമിഷം അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഇവരെ ഐഷുവിന് തോന്നിപ്പോയി. മുന്നിലിരിക്കുന്ന അയാളിലേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടു. ഇട്ടിരിക്കുന്ന വസ്ത്രവും വീടിനുമ്പിലായി നിർത്തിയിട്ടിരിക്കുന്ന കാറും അയാൾ എത്ര വലിയ പണക്കാരനാണെന്ന് വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? അയാളുടെ ചോദ്യം ഭവാനിയോടായിരുന്നെങ്കിലും വിലപേശുന്ന തങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നത് അവളിൽ വല്ലാത്ത അറപ്പുളവാക്കി. ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ ഒരു വലിയ തുകക്ക് തന്നെ രണ്ടുപേരെ അയാൾക്ക് നൽകാൻ തീരുമാനമായി. അഡ്വാൻസായി ഒരു തുക നൽകുകയും ചെയ്തു. അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. കൂടപ്പിറപ്പിന് വില പറഞ്ഞ കച്ചവട ഉറപ്പിക്കുന്ന നിസ്സഹായതയോടെ മാത്രം നോക്കി നിൽക്കേണ്ടി വന്നു. എനിക്ക് ഇവരോട് രണ്ടുപേരോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അയാളുടെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ഭവാനിയൊന്ന് ചിരിച്ച്, അതിനെന്താ സാറേ, നാളെ ഇവരെ സാറിന് തരാനുള്ളല്ലേ, അതാ ആ മുറിയിലേക്ക് ആയിരിക്കോളൂ. ഭവാനി പറഞ്ഞു നിർത്തിയതും അയാൾ വേഗം തന്നെ ആ മുറി ലക്ഷ്യം വെച്ച് നടന്നു. പോവാൻ മടിച്ചെന്ന ഐഷുവിനെ ഇഷാനിയെ ഭീഷണിപ്പെടുത്തി ബലമായി തന്നെ ആ മുറിയിലേക്ക് പിടിച്ച് തള്ളി പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനോട് ജീവിതത്തിൽ ഇന്നുവരെ ആരോടും തോന്നാത്ത അത്രയും മറപ്പ് തോന്നിയവൾക്ക് അതേ അജ്ഞതയോടെ തന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന അറിഞ്ഞതും ഐഷു വേഗം ഇഷാനിക്ക് മുമ്പിലായി കയറി നിന്നു. അയാൾ ഐഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി കൈ ഉയർത്തി അവളെ പിടിക്കാനാഞ്ഞതും അവൾ വേഗം പുറകിലേക്ക് നീങ്ങി. അപ്പോഴാണ് അവൻ്റെ നോട്ടം പുറകിലായി ഒതുങ്ങി നിൽക്കുന്ന ഇഷാനിയുടെ മേലേക്ക് വീണത്. ഇഷാനി ഒരു കൈയാൽ വലിച്ച് മുന്നിലേക്ക് നിർത്തി പേടിച്ച് വിറക്കുന്നവളുടെ തലമുടിയിലൂടെ വിരലുകൾ ഓടിച്ചു അവളുടെ മുഖത്ത് നോക്കിയെന്ന് ചിരിച്ച്. അപ്പോഴേക്കും സകല നിയന്ത്രണവും വിട്ട് ഐഷു അയാളെ തള്ളി താഴെയിട്ടിരുന്നു. കീ ഹോൾ വഴി അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയായിരുന്ന ഭവാനി വേഗം തന്നെ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് അടിക്കാനായി കൈകൾ ഉയർത്തിയതും ആ കൈകളിൽ അയാൾ കയറി പിടിച്ചു. ഇവളെ ശിക്ഷിക്കാനുള്ള അവകാശം അതിപ്പോ എനിക്ക് മാത്രമാണ്. ഐഷുവിന് നേരെ ഉയർത്തിയ കൈ ഭവാനി പതിയെ താഴ്ത്തി. നാളെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഐഷാലിയുടെ കഴുതിൽ താലികെട്ടു. താലികെട്ട് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പറഞ്ഞ മുഴുവൻ പണം നിങ്ങളുടെ കയ്യിലെത്തിരിക്കും. പിന്നെ ഐഷാലിയോ ഇഷാനിയോ അന്വേഷിച്ച് ആരും തന്നെ വരാൻ പാടില്ല. പറഞ്ഞതിനെല്ലാം സമ്മതമെന്നോണം ഭവാനി തലയണക്കി. പിറ്റേന്ന് അമ്പലത്തിൽ തനിക്കടുത്തായിരിക്കുന്ന അയാളെ അറപ്പോടെയാണ് അവൾ നോക്കിയത്. അവസാന നിമിഷം വരെ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകുമെന്ന് അവൾ വെറുതെ ആശിച്ചു.
അയാളുടെ കയ്യിൽ നിന്ന് തൻ്റെ കഴുത്തിൽ താലി വീഴുമ്പോൾ കൊലക്കയർ വീഴുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇതെല്ലാം കണ്ട് സൈഡിലായി കരഞ്ഞ് തളർന്ന് ഇഷാനിയും ഉണ്ടായിരുന്നു. അയാളുടെ കൈ തൻ്റെ കയ്യിൽ അമരുമ്പോൾ ഒരു പ്രതികരണവുമില്ലാതെ അവൾ അങ്ങനെ നിന്നു. അയാളുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് മനസ്സിലായതും അവളും അയാളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അനിയത്തി, അവളൊരു മിണ്ടാപ്രാണിയാണ്. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. അവൾ വെറുതെ വിട്ടൂടെ. അവസാന ശ്രമമെന്നോണം യാചനയോട് അവൾ പറഞ്ഞു നിർത്തി. എന്നാൽ അതിനൊരു മറുപടി കൊടുക്കാതെ അവളുടെ കൈ പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. അവളെ കാറിൽ കയറ്റി ഭവാനിയെ കണ്ണുകാണിച്ചതും അവർ ഇഷാനിയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. കാറിലേക്കായിരുന്ന ഇഷാനിയെ ദയനീയമായി നോക്കാൻ മാത്രമേ ഐഷുവിനെ കഴിഞ്ഞുള്ളൂ. വലിയൊരു ബംഗ്ലാവിന് മുമ്പിൽ കാർ നിർത്തിയതും അതിശയത്തോടെ ഐഷുവും ഇഷാനി ആ വീട് നോക്കി നിന്നു. രാത്രി അലങ്കരിച്ച് ആ മുറിയിലിരിക്കുമ്പോൾ ഐഷുവിൻ്റെ മനസ്സ് നീറിയത് തൻ്റെ സഹോദരിയെക്കുറിച്ച് ഓർത്തായിരുന്നു. മുറിയിലേക്ക് അയാൾ കയറി വരാതിരുന്നതായിരുന്നു അവളിൽ കൂടുതൽ പേടി ജനിപ്പിച്ച്. കയറി വരുന്ന അയാളെ കാണെ ആശ്വാസത്തോടെ അവളൊന്ന് നിശ്വസിച്ചു. ഇഷാനിയെ ഉപദ്രവിക്കുമോ എന്ന ഭയമായിരുന്നു അവളിൽ ഉണ്ടായിരുന്നു. ഐഷു മുറിയുടെ ഒരു കോണിലായിപ്പോയി നിന്നു. തന്നെ അയാൾ എന്ത് ചെയ്താൽ എതിർക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. താൻ എതിർത്താൽ അയാൾ ഇഷാനിയെ ഉപദ്രവിക്കുമോ എന്നവൾ ഭയന്നു. ഐഷു, പെട്ടെന്ന് അയാളുടെ വിളിയാണ് അവളെ ചിന്തയിൽ നിന്നുണർത്തിയത്. കൈകാട്ടി വിളിച്ചതും ഒരു മടിയും കൂടാതെ അയാൾക്കടുത്തായി വന്നിരുന്നു. അയാളുടെ കണ്ണുകൾ മുഖത്തു നിന്നും മാറി താഴേക്ക് ചലിക്കുന്നത് അറിഞ്ഞതും ദേഹമാസകലം പുഴുവരിക്കുന്ന പോലെ തോന്നി അവൾക്ക്. പെട്ടെന്ന് അവളുടെ കയ്യിലായി പിടിച്ച് ആ കൈകളെ അയാളുടെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കൈക്കെന്തു പറ്റി? കയ്യിൽ തെളിഞ്ഞു കാണുന്ന പാടിലേക്ക് നോക്കിയാണ് അയാളത് ചോദിച്ചത്. പൊള്ളിയതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അവളുടെ മുഖത്തെ പുച്ഛഭാവത്തിൽ നിന്ന് തന്നെ അവന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഈ കല്യാണത്തിനെ സമ്മതിക്കാൻ വേണ്ടി ഭവാനി ചെയ്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ച്. അവൻ വേഗം പോയി ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വന്ന് അവൾക്ക് മരുന്ന് വെച്ച് കൊടുത്തു. എൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? അവൻ ചോദിച്ചപ്പോഴാണ് അവൾ ആ കാര്യം ആലോചിക്കുന്നത്. അവളുടെ ആലോചന കണ്ടപ്പോൾ അവൻ തുടർന്നു. സ്വന്തം ഭർത്താവിൻ്റെ പേരറിയാത്ത ലോകത്തിലെ ആദ്യത്തെ ഭാര്യ താനായിരിക്കും. അതിനും അവനും തന്നെയായിരുന്നു അവളുടെ മറുപടി. എൻ്റെ പേര് ഋഷി, ഋഷി മഹാദേവൻ. അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. അച്ഛൻ ജീവനോടെയുണ്ട്. മറ്റൊരു ഭാര്യയും മക്കളൊക്കെയായി. അവനെക്കുറിച്ച് തന്നെ എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഒരക്ഷരം പോലും അവൾ തിരിച്ചു പറഞ്ഞില്ല. താൻ പേടിക്കണ്ട, തൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ശരി, താൻ കിടന്നോ, എനിക്ക് ചെറിയ പണിയുണ്ട്. അതും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനെ കാണി അവൾ വേഗം ചാടി എഴുന്നേറ്റു. എവിടെ പോവാ? പെട്ടെന്ന് വെപ്രാളത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്താ, തനിക്ക് തനിച്ചിറങ്ങാൻ പേടിയുണ്ടോ? ആദ്യം ഇല്ലെന്ന് തലയാട്ടിയെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്തപോലെ ഉണ്ടെന്ന രീതിയിൽ തലയാട്ടി. അവൻ പുറത്തേക്ക് പോയതും അവൾ അസ്വസ്ഥതയോടെ ഇരുന്നു. കുറച്ച് നിമിഷത്തിന് ശേഷം ഇഷാനിയെ തനിക്കൊപ്പം മുറിയിലാക്കി പുറത്തേക്ക് പോകുന്നവനെ അവൾ അതിശയത്തോടെ നോക്കി. അന്ന് അവർ ഒന്നിച്ചാണ് കിടന്ന്. അതൊരാശ്വാസമായിരുന്നു രണ്ടുപേർക്കും. രാവിലെ എഴുന്നേറ്റ് ആ വലിയ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഐഷു നിന്നു. പിന്നെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം കുളിച്ച് ഫ്രഷായി വന്നു. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണാടിയിൽ കാണും തൻ്റെ പ്രതിബിംബത്തോട് പോലും പുച്ഛം തോന്നി അവൾക്ക്. കഴുത്തിൽ കിടക്കുന്ന താലി കളിയാക്കി ചിരിക്കും പോലെ. പെട്ടെന്ന് പുറകിലൂടെ ഒരു കൈ വന്ന് ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞതും അവളാകെ പേടിച്ചു പോയി. ടേബിളിലിരിക്കുന്ന സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് പാതിമാഞ്ഞ അവളുടെ നിറകിൽ ചാർത്തി കൊടുത്തു. എന്ത് സിന്ദൂരം തൊടാതിരുന്നു? ആർദ്രമായിരുന്നു അവൻ്റെ ചോദ്യം. അവൻ്റെ ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഏറെ നേരമായി അവൾ ആ മിഴികളിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തോ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുകളെ പിൻവലിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ മുഖം കൈക്കൂമ്പിളിൽ കോരിയെടുത്ത് നെറുകയിൽ ചുണ്ടമർത്തി അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എതിർക്കാനോ തള്ളി മാറ്റാനോ അവൾക്ക് കഴിഞ്ഞില്ല. മനസ്സിൽ പതിഞ്ഞ പേടിയാവാൻ കാരണം. രാത്രി ഏറെ വൈകിയാണ് ഐശു മുറിയിലെത്തിയത്. അത്രയും സമയം അവൾ ഇഷാനിക്കൊപ്പമായിരുന്നു. അവളൊന്നും മിണ്ടാതെ ബെഡിൻ്റെ ഒരു ഓരത്തായി വന്ന് കിടന്നു. ഋഷി അവളുടെ വയറിലൂടെ കൈകളിട്ട് അവളെ വലിച്ച് തനിക്കടുത്തേക്ക് ചേർത്ത് കിടത്തി. ഐഷുവിൻ്റെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. കൈകളെ തട്ടി മാറ്റണമെന്നുണ്ട്, പക്ഷേ തനിക്കതിന് അവകാശമില്ല. സ്വന്തം ശരീരം പോലും സ്വന്തമല്ലാത്ത അവസ്ഥ. അവനൊന്നുകൂടെ അവളോട് ചേർന്ന് കിടന്നു. അവളെ നേരെ കിടത്തി മാറിലായി തലവിച്ച് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. മാറിലമർന്ന തലയുടെ ഭാരത്തേക്കാൾ ഭാരം തൻ്റെ നെഞ്ചിൽ നിറയുന്നത് അവൾ അറിഞ്ഞു. ഐഷു, ഐഷു. അവൻ്റെ വിളി കേട്ടെങ്കിലും അവളൊന്നും പ്രതികരിച്ചില്ല. ഐഷു. വീണ്ടും അവൻ വിളിച്ചപ്പോൾ അവൾ വെറുതെ ഒന്ന് മൂളി. ഇഷാനി ഏതുവരെ പഠിച്ചു? പെട്ടെന്ന് അവൻ ഇഷാനിയെ കുറിച്ച് ചോദിച്ചതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഞാൻ ചോദിച്ചാൽ കേട്ടില്ല നീ? കഴിഞ്ഞ കൊല്ലം പ്ലസ് ടു കഴിഞ്ഞു. ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവൾ മറുപടി നൽകി. അവൾക്ക് എന്ത് പഠിക്കാൻ ആഗ്രഹം?
അവൻ്റെ ചോദ്യത്തിനൊന്ന് സംശയിച്ച ശേഷം പറഞ്ഞു തുടങ്ങി. അവൾക്ക് ഡോക്ടറാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവളെ പഠിപ്പിക്കാൻ വേണ്ടി ജോലിക്ക് പോകാൻ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ വലിയമ്മ സമ്മതിച്ചില്ല. പെട്ടെന്ന് മനസ്സ് ഉറക്കാൻ ഒരാളെ കിട്ടിയതുകൊണ്ടായിരിക്കും അവളുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ സങ്കടങ്ങളൊക്കെ കെട്ടഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. ആരില്ലാത്തവർക്ക് ആഗ്രഹിക്കാൻ എന്തർഹതയാണല്ലേ ഉള്ളത്. അവസാനം എന്നോട് അവൾ പറഞ്ഞു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ വേഗം മാറി നിന്ന് മുഖമുയർത്തി അവൾ നോക്കി. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എൻ്റെ അനിയത്തെ വെറുതെ വിട്ടുകൂടെ. അവൾക്ക് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അവളിങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഋഷി അവളിൽ നിന്നും മാറിക്കിടന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളുടെ കരച്ചിൽ അടങ്ങിയിരുന്നില്ല. അവൻ അവളുടെ മുടിയിലൂടെ പതിയെ തടവിക്കൊടുത്തു. ഇഷാനെ നമുക്ക് പഠിപ്പിക്കാം. അവൾ ഇഷ്ടമുള്ളത്രയും വരെ പഠിച്ചോട്ടെ. തനിക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തനിക്കും കൂടെ അഡ്മിഷൻ എടുക്കാം. കരച്ചിലൊന്നടങ്ങിയതും ഋഷി അവളൊന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ നെറുകയിലൊന്ന് മുത്തി അവൾ വീണ് തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ഇഷാനി അയശുവിനെയും കൂട്ടിപ്പോയി ഇഷാനിയുടെ അഡ്മിഷനൊക്കെ ശരിയാക്കി. വരും വഴി അവർ രണ്ടുപേർക്കും വേണ്ട സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തുമ്പോൾ ഏറെ വൈകിയിരുന്നു. ഐഷു ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഐഷു ഫ്രഷായി വന്ന് മുറി മുഴുവൻ കണ്ണോടിച്ചു. എങ്ങും കാണാതെ വന്ന് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന ഋഷിയെ നോക്കി. സർ, പുറകിൽ നിന്ന് വിളിയേട്ടും ഋഷി തിരിഞ്ഞു നോക്കി. താങ്ക്സ്. താങ്ക്സ് എന്തിനാണെന്ന് മനസ്സിലായതുകൊണ്ട് അവനും ചിരിച്ച് സോറി. പെട്ടെന്ന് അവൾ സോറി പറഞ്ഞു. അവൻ സംശയിച്ച് അവൾ നോക്കി. അത് അന്ന് വീട്ടിൽ വന്നപ്പോൾ തള്ളിയിട്ടില്ലേ. പെട്ടെന്ന് അവളുടെ വർത്തമാനം കേട്ടത് ഋഷിക്ക് ചിരി വന്നു. ഇനി ഞാനൊരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്ക് സമ്മതം. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഋഷി ചിരിയോടെ ഐഷുവിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾക്ക് മുമ്പിലായി വന്നു നിന്നു. ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ? അവൻ്റെ ആ ചോദ്യത്തിൽ ചെറിയ പേടി ഉള്ളിൽ നിറഞ്ഞുവെങ്കിലും സമ്മതമെന്നപ്പോൾ തലയണക്കി. ചെറുതായി കുനിഞ്ഞ അവളുടെ മുഖം അവൻ അവൻ്റെ വിരലുകൾ കൊണ്ട് പിടിച്ചുയർത്തി അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു. അകത്തേക്കയറി ഡോറ് ലോക്ക് ചെയ്യുന്നവനെ കാണെ അവളിൽ വല്ലാത്ത പേടി നിറഞ്ഞു തുടങ്ങി. അവൻ അവൾക്കടുത്തേക്ക് ചുവടുകൾ വയ്ക്കുന്നതിനനുസരിച്ച് അവളും പുറകിലേക്ക് നീങ്ങി. അവൾ ചുമരിലായി തട്ടി നിന്നതും അവൻ ഇരുവശത്തായി കൈകൾ വെച്ച് അവളെ ബ്ലോക്ക് ചെയ്തു. അവളുടെ ശരീരം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ കൈകളിൽ അവളുടെ മുഖം കോരിയെടുത്തു. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ കൈയാൽ തുടച്ചു. എനിക്ക് നിന്നെ തരൂ. അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് ഞെട്ടി. നിന്റെ ഈ ശരീരവും മനസ്സും എനിക്ക് ഒരുപോലെ വേണം. ഈ മനസ്സിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ശരീരം ഞാൻ സ്വന്തമാക്കിയുള്ളൂ. അവൻ്റെ വാക്കുകൾ അതിശയത്തോടെയാണ് അവൾ കേട്ടിരുന്നത്. അവനവൻ്റെ പല്ലുകൾ അവളുടെ കവിളിൽ ആഴ്ത്തി. അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് എരിവോലിസ്. ഇനി ഒരിക്കലും നിന്റെ വായിൽ നിന്ന് സാറെന്ന് വിളി കേൾക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഇനി വിളിക്കുമ്പോൾ ഇത് ഓർമ്മയുണ്ടാവണം. അത്രയും പറഞ്ഞ് അവൻ പോയി ബെഡിൽ കിടന്നു. അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി അവളും പോയി കിടന്നു. പതിയെ പോലെ അവൾ വലിച്ച് നെഞ്ചോട് ചേർത്ത് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാതെ അവനെ തന്നെ നോക്കി അവളും കിടന്നു. ദിവസങ്ങൾ വേഗത്തിൽ കൊഴിഞ്ഞുപോയി. ഋഷി അവൾക്കൊരു അതിശയമായി മാറിയിരുന്നു. താഴെ നിന്ന് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടാണ് ഐഷു താഴേക്ക് വന്ന്. ഹാളിലായി വല്യമ്മയും കുറച്ച് പോലീസുകാരുമുണ്ട്. നെറ്റിയിലും കയ്യിലുമൊക്കെ പരിക്ക് പറ്റിയ പാടുണ്ട്. ഐഷുവിനെ കണ്ടതും ഭവാനി ഐഷുവിൻ്റെ അടുത്തേക്ക് വന്നു. മോളെയോ ഉപദ്രവിച്ചോ? ഞാൻ എല്ലാ കാര്യവും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. മക്കൾ ഇനി പേടിക്കണ്ട. മക്കളെ കൊണ്ടുപോകാനാ വല്യമ്മ വന്നത്. ഐഷു കാര്യം മനസ്സിലാവാതെ ഋഷിയെയും പോലീസുകാരെയും മാറി മാറി നോക്കി. അതിലൊരു പോലീസുകാരൻ നടന്ന് ഐഷുവിൻ്റെ അടുത്തേക്ക് വന്നു. ഐഷാലിയും ഇഷാനിയും ബലമായിട്ട് ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് നിങ്ങളുടെ വല്യമ്മ തന്ന കംപ്ലൈൻറ്റിൽ അന്വേഷിക്കാൻ വന്നാണ്. അവൾ ഋഷിയെ നോക്കി. ഋഷി അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച്. ഐഷാലിൻ്റെ ഭാര്യയാണ്, ഇഷാനിൻ്റെ സഹോദരി. ഇവരാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കൈയാൽ ഇഷാനിയെ കൂടി ചേർത്ത് പിടിച്ച് ഋഷി പറയുമ്പോൾ ഭവാനി ഋഷിക്ക് നേരെ തിരിഞ്ഞു. നിന്റെ സഹോദരിയോ? ഐഷുമോളെ ഭീഷണിപ്പെടുത്തിയല്ലേ നീ കല്യാണം കഴിച്ച്? എന്നിട്ട് എൻ്റെ മക്കളെ നീ വിട്ട് ഉപദ്രവിക്കല്ലേ? ഭവാനി സങ്കടം അഭിനയിച്ച് പറയുമ്പോൾ ഋഷി പുച്ഛത്തോടൊന്ന് ചിരിച്ച്. ഭാര്യയുടെ സഹോദരിയെ സ്വന്തം സഹോദരിയായിട്ട് കാണാൻ എനിക്ക് കഴിയും. ഇവൾക്കൊരു ഏട്ടൻ്റെ അല്ല അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ ഞാൻ പഠിപ്പിക്കും. അവൾ സ്വന്തം കാലിൽ നിന്ന ശേഷം അവൾക്ക് പറ്റിയൊരു ചെക്കനെ നോക്കി അവിടെ വിവാഹം നടത്തും. അതൊരു സഹോദരൻ നിലയ്ക്കോ എൻ്റെ കടമയാണ്. ദൃഢമായ അവൻ്റെ വാക്കുകൾ പകപ്പോടെയാണ് ഐശ്വര്യം നോക്കുന്നത്. അത് നീ മാത്രമേ തീരുമാനിച്ചാൽ മതിയോ? മര്യാദയ്ക്ക് എൻ്റെ മക്കളേക്ക് വിട്ടുതരുന്നാ നിനക്ക് നല്ലത്. ഭവാനി ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞെങ്കിലും ഋഷി അവരെ രണ്ടുപേരെയും കൂടുതൽ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഭവാനിയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു.
ഋഷിയുടെ കൈക്കുള്ളിരുന്ന ഇഷാനി ബലമായി തന്നെ അവർ പിടിച്ചു വലിച്ചു. എന്നാൽ ആ കൈ തട്ടിത്തെറിപ്പിച്ച് ഇഷാനി ഋഷിയുടെ അടുത്തേക്ക് തന്നെ നീങ്ങി നിന്നു. മോള് പേടിക്കണ്ട, ഇവിടെ നിന്ന് ആരും മോളെ കൊണ്ടുപോയില്ല. അതിന് ഏട്ടൻ ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല. ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ ഋഷിയുടെ നെഞ്ചിലേക്ക് വീണു. ഇഷാനിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി ഭവാനി ഞെട്ടിപ്പോയി. അവർ വേഗം ഐശുവിൻ്റെ അടുത്തേക്ക് നീങ്ങിന്നു. മോളെ, ഇവിടെ നിന്ന് ഇവ മക്കളെ ഉപദ്രവിക്കും, ഇവനെ വിശ്വസിച്ച്. ബാക്കി പറയും മുന്നേ ഐശു കൈയുയർത്തി തടഞ്ഞു. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടിയാ. താക്കിയതോടെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞു. അവൾ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. ഈ നിൽക്കുന്ന എൻ്റെ ഭർത്താവാ, ഞങ്ങളിവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അവളിൽ നിന്ന് അത്രയും കേട്ടത് ഭവാനി ദേഷ്യത്തോടെ അവളിലേക്ക് അടുത്തു. ഋഷി ഐശുവിന് മുമ്പിലായി കയറിയിരുന്നു. വീണ്ടും ഭവാനി പ്രശ്നമുണ്ടാക്കിയതും വന്ന പോലീസുകാർ ഫലമായി തന്നെ അവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. കാര്യമായ ആലോചനയിലായിരുന്നു ഐഷു. ഋഷി മുറിയിലെത്തിയെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഹലോ, ഏത് ലോകത്ത്? പെട്ടെന്ന് ആലോചനയിൽ നിന്ന് ഞെട്ടിയുണെന്ന് അവൾ ഋഷിയെ നോക്കി. എന്തോ ഇത്ര വലിയ ആലോചന? ഋഷി ചോദിച്ചതും ഐഷു ഒന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു. പുറകെ ഋഷി. അവളുടെ മനസ്സറിഞ്ഞ പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലൊരു ആശ്വാസമായി തോന്നിയത് കൊണ്ട് അവൾ അവനിലേക്ക് ചാഞ്ഞിരുന്നു. നിങ്ങൾ എന്തിനാ ഞങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിയത്? ഞങ്ങളുടെ ശരീരത്തിന് വേണ്ടി അല്ലെന്നറിയാം, പിന്നെ എന്തിനായിരുന്നു ഇതല്ല? അവളുടെ ചോദ്യം കേൾക്ക് അവനൊന്ന് ചിരിച്ച്. എന്റെ പ്രണയത്തിന് വേണ്ടി. ആ വാക്കുകളിൽ അവന്റെ പ്രണയം നിറഞ്ഞ് തുളുമ്പിയിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ അമ്പലത്തിൽ വെച്ചാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. വല്യമ്മ വഴക്ക് പറയുമ്പോൾ നിറഞ്ഞു വന്ന നിന്റെ കണ്ണുകളെന്ന് എന്നിലും നോവ് പടർത്തിയിരുന്നു. ആ കണ്ണുകളിൽ നിന്ന് നിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീടും പലവട്ടം നിന്നെ കണ്ടപ്പോഴും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. ആദ്യം ഞാൻ കരുതിയത് അത് വെറുമൊരു സഹതാപമാണെന്നാണ്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി അതെനിക്ക് നിന്നോടുള്ള പ്രണയമായിരുന്നു എന്ന്. ബ്രോക്കർ വഴി നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നിന്റെ വല്യമ്മയെ അറിയിച്ചപ്പോൾ അവരെ നിന്നെ സമ്മതിച്ചില്ല. പണത്തോട് ആർത്തിയുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. കുറച്ച് പൈസ ഓഫർ ചെയ്തപ്പോൾ നിന്നെ തരാമെന്ന് സമ്മതിച്ചു. നിങ്ങളെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇതൊക്കെ തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതാണ് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. ഇഷാനി അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ മനസ്സൊന്നില്ല. അവളാണ് നിന്റെ സന്തോഷം എന്ന് എനിക്കറിയാം. അതാ അവളെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുതരം മരവിപ്പായിരുന്നു അവളുടെ ഉള്ളിൽ. നമ്മുടെ കല്യാണം കഴിഞ്ഞൊന്ന് നിന്റെ കയ്യിൽ പാറിയുള്ളപ്പോൾ സഹിച്ചില്ല. നിന്നെ ഇത്രയും നാൾ ഉപദ്രവിച്ചതിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കെട്ടിയ താരി നിന്റെ കഴുത്തിൽ ഇടന്നിട്ട് എന്താ കാര്യം? അന്ന് ഞാൻ അവരെ കാണാൻ പോയിരുന്നു. എൻ്റെ പെണ്ണിന് വിലയിട്ടവരെ ഞാൻ വെറുതെ വിട്ടാ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? കൊടുക്കേണ്ടത് കൊടുത്തു, കൊടുത്ത പൈസ തിരികെ വാങ്ങി. നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ അവരെത്ര ചെലവാക്കിയിട്ടുണ്ടോ ആ പൈസ അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടാ ഞാൻ തിരികെ വന്നു. അവരിത്രയും ദിവസം ഹോസ്പിറ്റലായിരുന്നു. അപ്പോഴും പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. അവനിരുകയ്യാൻ അവളുടെ മുഖം കോരിയെടുത്തു. നീ എന്നെ വിട്ട് പോവുമെന്ന് ഞാനിന്ന് ഒരുപാട് പേടിച്ചിരുന്നു. പക്ഷേ നീ ഇന്ന് ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. ഐ ലവ് യു ഐഷു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവളെ വരിഞ്ഞ മുറുക്കി തന്നോട് ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളിലെ പകപ്പ് മാറിയിരുന്നില്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പലപ്പോഴും ബലമായി തന്നിലേക്ക് പിടിച്ച് ചേർക്കുമെങ്കിലും അവളായി ചേർന്നിരുന്നപ്പോൾ മനസ്സ് കൈവിട്ടുപോകുന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഇപ്പോഴും ഒന്നും വിശ്വാസം വരാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ആ കണ്ണുകളിൽ എന്നും കാണാറുള്ള ഭയമില്ല. വിറക്കുന്ന ചുണ്ടുകൾ കൊളുത്തി വലിക്കും പോലെ. മനസ്സിനെ നിയന്ത്രിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. ചുണ്ടിലേക്ക് ചുണ്ട് ചേർക്കുമ്പോൾ അവളൊന്ന് പിടഞ്ഞു പോയിരുന്നു. മതി വരാതെ വീണ്ടും വീണ്ടും അവളെ ചുംബിക്കുമ്പോൾ അവൻ പൂർണ്ണമായും അവളിൽ അടിമപ്പെട്ടിരുന്നു. കൈകൾ നിയന്ത്രണമില്ലാതെ അവളിൽ ഓടി നടന്നു. അവളിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയായിരുന്നവൻ ബെഡിലായി കിടത്തി. അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ അത്തരത്തിൽ തന്നെ ആയിരുന്നു. അവളിലേക്കായി അമരുമ്പോൾ അവൻ സ്വയം മറന്നുപോയിരുന്നു. അവളിലേക്ക് പടർന്നു കയറി തളർച്ചയോട് അവളിലേക്ക് തന്നെ ചേർന്നവൻ തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ കുറ്റബോധത്താൽ അവൻ്റെ ഉള്ളം നീറി പുകയുകയായിരുന്നു. ഐഷു, ദേഷ്യമാണോ പെണ്ണ് എന്നോട്? നിന്റെ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ. അവൻ്റെ വാക്കുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. ഐഷു തലയുയർത്തി അവനെ നോക്കി. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കാണെ അവൻ്റെ നെറ്റിയിലായി അവളുടെ ചുണ്ടുകൾ ചേർത്തു. ഈ കണ്ണ് നിറയുന്ന എനിക്ക് സഹിക്കാനാവില്ല. എനിക്ക് മുന്നിലൊരു കാരണത്താലും ഈ കണ്ണുകൾ നിറയാൻ പാടില്ല. പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചത്. മനസ്സ് പലവട്ടം നിങ്ങളിലേക്ക് അടുത്തിരുന്നെങ്കിലും
എന്തോന്ന് നിങ്ങളോട് ചേരാൻ വിടാതെ എന്നെ തടുത്തിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ ഭർത്താവ്. അത്രയും പറഞ്ഞ് വീണ്ടും അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഐ ലവ് യു ഋഷിയേട്ടാ. നെഞ്ചിലായി മുഖമുരുസി അവൾ പതിയെ പറയും. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അവന്. സന്തോഷം കൊണ്ട് വീണ്ടും അവളെ ചുമ്മനത്താൽ മൂടുമ്പോൾ അവനെ സ്വീകരിക്കാൻ അവളും ഒരുപാട് കൊതിച്ചിരുന്നു. അവളുടെ മനസ്സും ശരീരവും തനിക്ക് സ്വന്തമാണെന്നപ്പോൾ വീണ്ടും അവളിലേക്ക് പടർന്നു കയറുമ്പോൾ പ്രണയം ഇരുവരിലും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഒരിക്കൽ വെറുപ്പോടെയും മറപ്പോടെയും നോക്കിയിരുന്ന അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നു അവനോടുള്ള പ്രണയമാണ്. പ്രണയം കൊണ്ട് തന്നെ കീഴടക്കിയവനോടുള്ള അടങ്ങാത്ത പ്രണയം.